നമസ്കാരം മഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെയ്പത്തലാണ് വളരെ പെട്ടെന്ന് 5 മിനിറ്റ് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നെയ്പത്തലിന്റെ റെസിപ്പി അതിനു മുൻപ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട് അതായത് പത്തിരി പൊടിയാണ് നെയ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ട്ടോ അതിനു വേണ്ടി 1 ടീസ്പൂൺ പെരും ജീരകം ഒരു 5-6 ചെറിയ ഉള്ളി കുറച്ച് തേങ്ങ തേങ്ങ കൊതി കൂടി പോയരുത് ട്ടോ കുറച്ച് തേങ്ങ എടുക്കുക ഒരു 3 ടീസ്പൂണോളോ ടേബിൾ സ്പൂണോളോ എടുത്തിട്ടുണ്ട് ഇനി പത്തിരി പൊടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുക്കുക अल्प नमुक अरप चत अर चतचेड़क क्रश् मिक्सीट और टेबिस्पूण पेरी जीरक वलिए जीरक अभी चेरी और 5-6 चेरी वलिए टेस्ट कहें चुना चेक अब चेरी इन ई सें कपे नमुक और कप पड़ी की कप वे वेद सें कपे और कप वे नमक मिक्स अभी नमुक कुछ उपड़ा इपटे मिक्सा कुछ उपटे नाईट मिक्स नाईट कईको मिक्स अब उपल तरह मिक्स अच्छे ई चत नमुक ई चत अब तेग पेरजीरक ചെറിയുള്ളിയും കൂടി നമ്മൾ ഇന്ന് ചതച്ചെടുക്കുന്നുണ്ട് മിക്സിയിലേക്ക് അത് ഇതിലേക്ക് ഇടണം ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക ഈ അരഞ്ഞു പോയരുത് ട്ടോ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക ചെറിയ ജീരകം ചേർക്കില്ല ട്ടോ വലിയ ജീരകമാണ് പെരിഞ്ചീരകം ഇനി നമുക്ക് ഇതിലേക്ക് ഇടുക ഇനി നന്നായിട്ട് മിക്സ് ആയി കൊടുക്കുക നന്നായിട്ട് മിക്സ് ആയി കൊടുക്കുക അതായത് ഈ പൊടിയിലേക്ക് എല്ലാം എത്തുന്ന തരത്തിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക അതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ വെള്ളം ഒഴിച്ച് മിക്സ് ആക്കാൻ പാടുള്ളൂ ഒരു കപ്പ് പൊടിക്ക് 1/2 കപ്പ് വെള്ളം കേട്ടോ അതാണ് ഇതിന്റെ കണക്ക് ആ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പത്തിരി റെഡി ആവില്ല വെള്ളം കുറഞ്ഞാലും പത്തിരി റെഡി ആവില്ല അപ്പോൾ കറക്റ്റ് ആയിരിക്കണം നന്നായിട്ട് കുഴച്ചെടുക്കുക ഇത് പെട്ടെന്ന് നമുക്ക് ചൂടുവെള്ളത്തിലൊന്നും കുഴക്കാണ്ട് അതൊക്കെ ടൈം എടുക്കും അന്നേരം നെയ്പത്തിരി ഉണ്ടാക്കും ഇത് പച്ചവെള്ളത്തിൽ നമ്മൾ നോർമൽ വാട്ടറിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡിന്നറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഇനി ഈവനിംഗ് സ്നാക്ക് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം നന്നായിട്ട് മിക്സ് ആക്കുക ഇനി കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ആയി കൊടുക്കുക കുഴച്ചിട്ട് വെക്കുക ട്ടോ എന്നിട്ട് കൈയിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നമുക്കിത് പരത്തിയെടുക്കണം ഇത് തേങ്ങ അധികം ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പത്തിരി നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ എഡ്ജൊക്കെ പൊട്ടിപ്പോകും അതുകൊണ്ട് തേങ്ങ കൂടുതലാകാൻ പാടില്ല കേട്ടോ കുറച്ച് മാത്രം തേങ്ങ യൂസ് ചെയ്താൽ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഇത് കറക്റ്റ് വെള്ളമാണ് അതായത് ഈ പരുവത്തിലായിട്ട് എടുക്കണം ഇനി ഇത് നമുക്കൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ അല്ലെങ്കിൽ ഒരു വാഴയിലോ വാഴയിലാണെങ്കിൽ കൂടുതൽ ബെറ്ററാണ് വാഴയിലില്ലാത്തതുകൊണ്ടാണ് ഞാനിതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എടുക്കുന്നത് പ്ലേറ്റിൻ്റെ പുറത്തോ അല്ലെങ്കിൽ കൈവെള്ളയിലും വെച്ചിട്ടും ആക്കാം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൈവെള്ളയിൽ വെച്ചിട്ടും ആക്കാം കേട്ടോ അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ ആദ്യം വെക്കട്ടെ കുറച്ച് ഓയിൽ ഞാൻ ചൂടാക്കിയിട്ടുണ്ട് നന്നായിട്ട് ഓയിലിലാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് ചൂടായി വരട്ടെ അപ്പോഴേക്കും നമുക്കിത് പരത്തിയെടുക്കണം ഇതൊരു കട്ട് ഒരു അധികം തിന്നാവാനും പാടില്ല അധികം കട്ടിയാവാനും പാടില്ല ആ ഒരു മീഡിയം ഇതിൽ വേണം ഞാനൊരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തത് അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കണം നല്ലോണം എണ്ണ തടവി കൊടുക്കുക വാഴേൻ്റെ ഇല ഉണ്ടെങ്കിൽ അതും എടുത്തോളൂ കേട്ടോ അതാണ് ടേസ്റ്റ് കൂടുതൽ അതിൽ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കയ്യിലൊന്ന് തടവി കൊടുക്കുക കുറച്ച് ബോൾ എടുക്കുക കേട്ടോ കുറച്ച് ഉരുട്ടിയെടുക്കുക അതിൽ നിന്ന് അതായത് അധികം തിന്നാവാനും പാടില്ല അധികം കട്ടിയാവാനും പാടില്ല കട്ടിയായി കഴിഞ്ഞാൽ പത്തിരി പൊങ്ങി കിട്ടില്ല തിന്നായി കഴിഞ്ഞാൽ പൊള്ളിച്ചു പോകും അങ്ങനെ പൊള്ളി എൻ്റെ ടൈപ്പ് പോവും അതുകൊണ്ട് ഒരു മീഡിയം റേറ്റ് ഇതിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യണം ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഇവിടെ ഈ ഒരു പരുവത്തിൽ ഇനി ഇതൊന്ന് കൈവെള്ളയിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഉള്ളം കൈ കൊണ്ട് ഒന്ന് അമർത്തിയാൽ മതി പ്രസ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ പ്രസ് ചെയ്താൽ ചെയ്തെടുക്കുക അധികം തിന്നാവാൻ പാടില്ല ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതേപോലെ തന്നെ ഡിന്നറിന് നമുക്ക് ഉപയോഗിക്കാം ചിക്കൻ കറീൻ്റെ കൂടെ ഉണ്ടാ ഈ ഒരു തിക്നെസ്സിന് വേണ്ടി നമ്മൾക്ക് വേണം ഈ ഒരു തിക്നെസ് സൈഡൊക്കെ കണ്ടോ ഈ ഒരു തിക്നെസ് വേണം ചിക്കൻ കറീൻ്റെ കൂടെ സ്റ്റൂ അങ്ങനത്തെ അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് അത് ഞാനെല്ലാം ഇവിടെ പരത്തി വെക്കട്ടെ എല്ലാം ഞാനിങ്ങനെ ഇതാക്കി വെക്കുന്നുണ്ട്
അല്ല, ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? നമുക്ക് എന്നും പുട്ടും ദോശയൊക്കെ കഴിക്കുമ്പോൾ ഒരു മാറി ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷേ എണ്ണയിലിട്ടൊരു പൂരി പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് തിളച്ചെണ്ണയിലേക്ക് നല്ലെണ്ണം തിളക്കണം, എണ്ണ നല്ല ഹൈ ഇതിൽ വെക്കണം. എന്നിട്ട് നല്ലെണ്ണം തിളച്ചതിന് ശേഷം മാത്രമേ ഇതിടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ എണ്ണ കുടിച്ച് കളയും കേട്ടോ. ഇനി അതിലേക്ക് ഇടുന്നുണ്ട് ഞാൻ. ഇത് മെല്ലനെ ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ പൂരിക്ക് ചെയ്യുന്ന പോലെ കുറച്ച് വെളിച്ചെണ്ണ മേലോട്ട് ഇങ്ങനെ കൊടുത്തിട്ട് അത് പൊങ്ങി പൊങ്ങി വരും. നന്നായിട്ട് ഇതായി കൊടുക്കുക, അടാ പൊങ്ങുന്നണ്ട, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് അപ്പുറത്തെ സൈഡിൽ ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ അധികം ഇത് നമ്മൾ ആദ്യം തീ കുറച്ച് ഫ്ലെയിമിലാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മീഡിയത്തിലാക്കി വെക്കണം, അല്ലാണ്ട് പിന്നെയും ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും, അതുകൊണ്ട് ഉള്ളു വെന്ത് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അതൊന്ന് മീഡിയത്തിലാക്കി വെക്കുക. പിന്നെ ഇത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇത് കറിയില്ലാതെ നമുക്ക് കഴിക്കാം, ഈവനിങ് സ്നാക്കിലൊക്കെ കറിയില്ലാതെ നമുക്ക് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ഇത് ചായൻ്റെ കൂടെയൊക്കെ, കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഈ പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. രണ്ടാമത്തെ ഒന്നുകൂടി നമുക്കിത് ഒന്നുകൂടെ ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒന്നാമത് ഇത് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നമുക്ക് എളുപ്പമായിട്ട് തോന്നും, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കും. മറ്റേത് നമുക്ക് നെയ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ച് കുറച്ച് ടൈം എടുക്കും, പക്ഷേ ഇത് അതുപോലെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് നോർമൽ വാട്ടറിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒന്ന് ഇത് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോണ്ടോ. ഇത് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചിക്കൻ കറീൻ്റെ കൂടെയാണ് കൂടുതൽ കോമ്പിനേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കും, മട്ടൺ ആയാലും ചിക്കൻ ആയാലും ഫിഷ് ആയാലും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കും. പക്ഷേ എനിക്ക് കൂടുതൽ കോമ്പിനേഷനായിട്ട് തോന്നിയത് ചിക്കൻ കറീൻ്റെ കൂടെയാണ്. ഇത് ഞാൻ ഇനി പിന്നെ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് പിന്നെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഞാൻ വേറെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. 5 മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഈ ഒരു റെസിപ്പി. പെട്ടെന്നൊന്ന് ചതച്ചെടുക്കുക, എല്ലാം ഒന്ന് ചതച്ചെടുക്കുക, മിക്സിയിലിട്ടിട്ട് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെക്കുക. വളരെ പെട്ടെന്ന്, കൈയൊന്നും പൊള്ളൂല, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായതാണ് കേട്ടോ, നല്ല ഉള്ളൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള നെയ്പ്പത്തിലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.